ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഓണം ഷോപ്പിംഗ്. നമ്മളെല്ലാവരും കുറച്ച് ഫാമിലീസൊക്കെ കൂടിയിട്ടാണ് എല്ലാ ഓണം സെലിബ്രേഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾ കട്ടിങ്സും ഓണ സദ്യയും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് കിടന്നാലോ. അപ്പോൾ ഓണം നമ്മുടെ തേഴ്സ്ഡേ ആണെന്നുള്ളൂ തിരുവോണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് മുടക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേഴ്സ്ഡേ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും കഴിയും. ഇവിടെ ഗൾഫിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ കഴിയുമല്ലോ. അപ്പോൾ ഞങ്ങൾ മൂന്നാല് പേര് കൂടിയിട്ട് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബുധനാഴ്ച കാലത്താണ് ഷോപ്പിങ്ങിന് പോയത്. ഞങ്ങൾ കാലത്ത് പിള്ളേരൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം ഷോപ്പിങ്ങിന് പോയി. അതിന് ശേഷം ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഗോസിപ്പും ഇതൊക്കെ കറികളുണ്ടാക്കുന്നു അതൊക്കെ പറ്റിയിട്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലോ. അപ്പോഴാണല്ലോ ഓരോ ഓണത്തിൻ്റെ വൈബ് വരാം. നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു രസമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം തേഴ്സ്ഡേ വൈകുന്നേരമാണ് ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ. അപ്പോൾ ഒരാളുടെ വീട്ടിൽ എല്ലാവരും കൂടി കൂടി. അപ്പോൾ അവിടെ നമുക്ക് വൈകുന്നേരം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാ പണി ചെയ്യുമ്പോൾ പിന്നെ പിറ്റേ ദിവസം കറിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനായിട്ട് കൂടി. അപ്പോൾ പിള്ളേരായാലും നല്ല എല്ലാവരും കൂടിയപ്പോൾ അവർക്ക് ഒരു ഓണത്തിൻ്റെ വൈബും എല്ലാവർക്കും കൂടുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അതിന് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് പിള്ളേർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പോൾ അവർ ടി വി കാണലും എൻജോയ്മെൻറ്റും സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 11:30-12 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 12:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലന്നെ എത്തിയത്, അവരുടെ വീട്ടിലെത്തിയത്. അതിനുശേഷം പിറ്റേ ദിവസം ഓണത്തിനെ എല്ലാവരും ഭൂരിഭാഗം പേരും മുണ്ടാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണല്ലോ ഓണത്തിനൊക്കെ ശരിക്കുള്ള വൈബൊക്കെ വരുന്നത്. പിന്നെ സെറ്റ് സാരി ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രസമായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവൊക്കെ കുറേ നമ്മൾ നെസ്റ്റോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെഡിമേഡ് ഇങ്ങനെ പൂവ് കിട്ടില്ലല്ലോ നമ്മുടെ വീടിൻ്റെ പോലെ. ഇപ്പോൾ നാട്ടിലായാലും എല്ലാവരും പൂവ് വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് അതിലൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. ചെറിയൊരു പൂക്കൾ തന്നെയായിരുന്നു, വലിയ ഡിസൈനൊന്നുമല്ല. പക്ഷേ എല്ലാവരും കൂടി ഇങ്ങനെ ഇടുമ്പോൾ രസമായിരുന്നു. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മളിങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ രസമായിരുന്നു. അതിനുശേഷം എന്താ ഒരാൾ നല്ല ലേറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ നോക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പൂക്കളൊക്കെ അത് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ പൂക്കളായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ തന്നെ ഒരു രസമാണ്. പൂക്കളെ ഇടുന്നേക്കാളും ഉപരി എല്ലാവരും കൂടി ഒരു ഫാമിലി പോലെയായി നമ്മൾ ചെയ്യുമ്പോൾ നല്ല രസമാണ്. നല്ല പിള്ളേരും എല്ലാവർക്കും ഇത് കാണുമ്പോഴും ആയാലും ഓണത്തിൻ്റെ സ്പെഷ്യലൊക്കെ എന്താണ് എന്നൊക്കെ അറിയുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ല അടിപൊളി പൂക്കളും പ്രിപ്പറേഷനും ഒക്കെ ആയിരുന്നു. പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഫോട്ടോസ് എല്ലാവരും കൂടി ഇട്ടു. പിന്നെ ഇത് ഞങ്ങൾ കുറേ റീൽസൊക്കെ ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ അതിൽ കൊള്ളാവുള്ളൂ. എല്ലാവരും നല്ല ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ചിരിച്ച് നന്നായിട്ട് ചിരിച്ച് അടിച്ചു പൊളിച്ച് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ റീൽസൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമല്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എത്ര വട്ടം കുറേ ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾ ശരിയാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും നല്ല രസമായിരുന്നു. അതിന് ശേഷം എന്താ സദ്യയുടെ സമയമായി. നമുക്ക് ഈ വട്ടം കിട്ടിയ എല്ല നല്ല അടിപൊളി എല്ലയായിരുന്നു. അധികം കീറലൊന്നും ഇല്ലാണ്ട് നല്ല രസമായിട്ടുള്ള എലകളായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴും നല്ല സന്തോഷമായി. അപ്പോൾ ഫസ്റ്റ് ആണുങ്ങളെല്ലാവരും പറഞ്ഞു, പെണ്ണുങ്ങളും കുട്ടികളും ഫസ്റ്റ് ഇരിക്കിട്ട് അതിന് ശേഷം ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും വിളമ്പാനും കുറച്ച് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പെണ്ണുങ്ങളും കുട്ടികളാണ് ഇരുന്നത്, അതിന് ശേഷമാണ് പിന്നെ ആണുങ്ങൾ ഇരുന്നത്. അപ്പം അങ്ങനെ എന്തായാലും എല്ലാവർക്കും സന്തോഷം. എല്ലാവരും താഴെയൊക്കെ ഇരുന്ന് ഇലയിലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം അങ്ങനെ നല്ല സന്തോഷം ആയിട്ട് എല്ലാവരും ഓണമൊക്കെ കൂടി സദ്യയൊക്കെ കഴിച്ച് അതെ. അപ്പോൾ പിള്ളേർക്കായാലും എല്ലാ കറി കുറേ കറികൾ കാണുമ്പോൾ പിള്ളേർക്ക് ഈ കറി ഏതാ ആ കറി ഏതാ അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയപ്പോൾ.
ഇപ്പൊ സദ്യ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തോടുകൂടി എല്ലാവർക്കും നല്ല ഉഷാറായി. കുട്ടികളായാലും വലിയവരായാലും എല്ലാവർക്കും നന്നായിട്ട് സന്തോഷമായി ഇത് ഗെയിംസൊക്കെ വന്നതോടുകൂടി. പിന്നെ പിള്ളേർ ഗെയിംസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുറേ ഗെയിംസ് ആയിരുന്നു. അപ്പോൾ വലിയവർക്കുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർക്കുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗെയിംസൊക്കെ കളിച്ച് നല്ല അടിപൊളി സമയമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു. പതിനഞ്ച് സെക്കൻഡ് ഓടിയോ വൺ ബോൾ കഴിഞ്ഞ എല്ലാ ഗെയിംസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പിൾസിന് അഞ്ചാറ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷമാണല്ലോ എല്ലാവർക്കും കൂടിക്കുന്നതിനൊരു ഗിഫ്റ്റൊക്കെ ചെറിയ ഗിഫ്റ്റായിരുന്നു അതൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ അടിപൊളി ഓണം സെലിബ്രേഷനൊക്കെ ആയിരുന്നു. പിന്നെ ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ചെറിയ ഫോട്ടോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോണ ഓണമൊക്കെ കഴിഞ്ഞ് പോണതാന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുന്ന കാരണമാണ് ഓരോന്ന്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ആ വീഡിയോസും ഫോട്ടോസും കാണുമ്പോഴാണല്ലോ പിന്നെ സന്തോഷം വരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാൻ വരെ ബൈ.